ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി. നമസ്കാരം. ഈ വീഡിയോ താങ്കൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്കളുടെ അടുത്തുള്ള ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും മാനസിക ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. സാമ്പത്തിക ദുരിതങ്ങൾ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും മാനസികമായി തകർന്നൊരവസ്ഥ ഉണ്ടാകും. അതിനെയൊക്കെ തരണം ചെയ്യാൻ ചില കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. വളരെ ചെറിയ തോതിൽ ചെയ്യുന്ന, സ്വന്തം ഭവനത്തിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടിയും വളരെ ഈശ്വര ചിന്തയോടുകൂടിയും ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ വളരെയധികം ഫലമുണ്ടാകുകയുള്ളൂ. കടക്കെണിയിൽ നിന്ന് മാറുന്നതിനും കടബാധ്യത പൂർണ്ണമായും അടച്ചു തീർക്കുന്നതിനും ലോൺ മുതലായ കാര്യങ്ങൾ തീർക്കുന്നതിനും സമ്പാദ്യം വർദ്ധിക്കുന്നതിനും ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ ഒരു കർമ്മത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എത്ര തന്നെ വരുമാനം വർദ്ധിച്ചാലും അനാവശ്യമായി ചെലവുകൾ അധികരിച്ചു വരുന്നത് നമ്മളെ ബാധിക്കുന്ന നെഗറ്റീവ് എനർജി കൊണ്ട് മാത്രമാണ്. നമ്മുടെ സമ്പാദ്യത്തിൽ അനുഭവപ്പെടുന്ന ഇത്തരം നെഗറ്റീവ് എനർജികൾ നമുക്ക് വരുന്ന സമ്പാദ്യത്തിന്റെ അതിൽ കൂടുതൽ ചെലവ് വരുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അത് മാനസിക വിഷമത്തിനും കുടുംബത്തിന്റെ സാമ്പത്തിക ചെലവുകൾ വർദ്ധിക്കുന്ന കാര്യത്തിനും അസന്തുലിതാവസ്ഥ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും വന്നു ചേരും. അതുകൊണ്ട് ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ, സാമ്പത്തിക പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ചെറിയ കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിലൂടെ മെച്ചപ്പെട്ട ജീവിതം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും. അതിനുവേണ്ടത് 3 1 രൂപ നാണയമാണ്. 1 രൂപ നാണയം സിൽവർ കളറിലുള്ള 1 രൂപ നാണയം എടുക്കുക. അതിൽ അഴുക്കില്ലാത്തതും ശുചിയായി വൃത്തിയാക്കിയതുമായ 3 1 രൂപ നാണയം എടുക്കുക. അത് എടുത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മം വളരെ വിശ്വാസപൂർവം ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയും മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അവസ്ഥകൾ ഒന്നിച്ചേരുകയും ചെയ്യുകയുള്ളൂ. ഇത് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കണം. അത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. അത് വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നത് അതിരാവിലെ ആണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. സൂര്യോദയം കഴിഞ്ഞ് ഉള്ള സമയമാണെങ്കിൽ ഉത്തമമായിരിക്കും. അത് 3 1 രൂപ നാണയം എടുത്തുകൊണ്ട് ഒരു ചെറിയൊരു മൺപാത്രം, മണ്ണിൻ്റെ ചെറിയ കുടമോ ചെറിയ മൺപാത്രമോ എടുക്കുക. അതിൽ ഒരു ചെറിയൊരു ചുവന്ന തുണി കൊണ്ട് ചുവന്ന തുണിയിൽ 3 നാണയവും നിക്ഷേപിക്കുക. നിക്ഷേപിച്ചുകൊണ്ട് അത് ചുവന്ന തുണി കിഴികെട്ടുന്ന പോലെ കെട്ടിവെക്കുക. അത് എടുത്തുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. എല്ലാവിധ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങൾ വന്നു ചേർന്നുകൊണ്ട് സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കുന്നതിനു വേണ്ടി ഇഷ്ടദേവന്റെ മുന്നിൽ വിളക്ക് കത്തിച്ചു വെച്ച്, 5 തിരി വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക. അതിൽ നെയ്യോ എണ്ണയോ ഒഴിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വീടിന്റെ തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നികോണിൽ നിന്നുകൊണ്ട് കിഴക്കോട്ട് ദർശനമായി നിന്നുകൊണ്ട് 3 രൂപ കോയിൻ വച്ച ഈ കിഴി കയ്യിൽ വെച്ചുകൊണ്ട് കൈക്കൂപ്പി പ്രാർത്ഥിക്കുക. ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറി എല്ലാവിധ ഉയർച്ചകളും ഒന്നിച്ചേരുന്നതിന് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കണം, ഉണ്ടാകണമെന്ന് അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം കോയിൻ അടങ്ങിയ തുണി എടുത്തുകൊണ്ട് ചെറിയ മൺപാത്രത്തിൽ നിക്ഷേപിക്കുക. അതിനുശേഷം അതിൽ കുറച്ച് മണ്ണ് നിറയ്ക്കുക. അതൊരു ചെറിയൊരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കുക. അത് തെക്ക് കിഴക്കേ മൂലയിൽ ആരും കാണാത്ത ഒരു സ്ഥലത്ത് വയ്ക്കുക. ഫ്ലാറ്റിലാണെങ്കിലും വീടിലാണെങ്കിലും തെക്ക് കിഴക്കേ മൂലയിൽ അത് മണ്ണിനടിയിൽ കുഴിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാത്ത പക്ഷം സാധാരണ ഫ്ലാറ്റുകളും മുറ്റമില്ലാത്ത മണ്ണില്ലാത്ത സ്ഥലമൊക്കെ ആണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ചെടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് തെക്ക് കിഴക്കേ മൂലയിൽ അത് കൊണ്ട് വയ്ക്കുക. അഗ്നി മൂലയിൽ, അഗ്നികോണിൽ അത് നിക്ഷേപിക്കുക. അത് സ്ഥിരമായി 21 ദിവസം ഒരു തുളസിയിലയും ഒരു തുളസിയില കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ മുക്കിയത് എടുത്ത് ദിവസവും ഈ മൺപാത്രത്തിൻ്റെ മുകളിൽ വയ്ക്കുക. അങ്ങനെ 21 ദിവസം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കണം.
21 ദിവസം ചെയ്തതിനു ശേഷം തുളസിയില മഞ്ഞൾ വെള്ളത്തിൽ മുക്കി നിക്ഷേപിക്കുന്നത് നിർത്താവുന്നതാണ്. ഈ സമയം ദിവസവും രാവിലെ ഇത്തരത്തിലുള്ള മഞ്ഞൾ വെള്ളം മുക്കിയ തുളസിയില മൺപാത്രത്തിന്റെ മുകളിൽ നിക്ഷേപിക്കുക. അങ്ങനെ നിക്ഷേപിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പക്ഷം തുടർച്ചയായി 21 ദിവസം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പരാധീനതകൾ, കടക്കെണി, ഇതൊക്കെ പതുക്കെ പതുക്കെ മാറി സാമ്പത്തിക ഉയർച്ചകൾ പടിപടിയായി വന്നു ചേരുന്നത് കാണാം. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. എല്ലാവിധ ഉയർച്ചകളും ഇത്തരത്തിൽ ഉണ്ടാകും. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഇതിലൂടെ സ്വന്തമാക്കാൻ സാധിക്കും. 21 ദിവസത്തിന് ശേഷം ഇത്തരത്തിലുള്ള മൺപാത്രം അങ്ങനെ വെറുതെ വയ്ക്കുക, അത് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ സ്ഥിരമായി ചെയ്യേണ്ട ദിവസം തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്തതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അങ്ങനെ സ്ഥിരമായി ഇതുപോലെ ആവർത്തിക്കുക. നാണയത്തിൻ്റെ കാര്യം, അത് അവിടെ വയ്ക്കാൻ ഇഷ്ടമില്ലെങ്കിൽ, വയ്ക്കാൻ മനസ്സിന് തോന്നുന്നില്ലെങ്കിൽ ആ മണ്ണിൽ നിന്ന് എടുത്ത് പട്ടുമാറ്റി അത് ശുചിയായി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിക്ഷേപിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിൽ ലഭ്യമാകും. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതോടുകൂടി ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ ലക്ഷ്മിദേവി ക്ഷേത്രത്തിലോ ഇത് സമർപ്പിക്കാവുന്നതാണ്. സാമ്പത്തിക ഉന്നതികൾ ഇതിലൂടെ ഉണ്ടാവുകയും എല്ലാവിധ ദോഷങ്ങൾ മാറാനുള്ള കടക്കിണി, സാമ്പത്തിക ബാധ്യതകൾ ഇതൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഇതിലൂടെ ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.